ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ ഇതാണ് ശിക്ഷാവിധിയുടെ ആദ്യപടിയായി വിധിച്ചിരിക്കുന്നത് പ്രസ്താവിച്ചിരിക്കുന്നത് അവർ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് മാത്രമല്ല ഈ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം കൂടി തെളിഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇവരുടെ ശിക്ഷാവിധി വന്നിരിക്കുന്നത് എന്തായാലും വധശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് നൈസ മജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലം സലാം പൊന്നാട് അബ്ദുൾ കലാം സഫറുദ്ദീൻ മുൻഷാദ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ മാവലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ആണ് വിധി പ്രസ്താവം തുടരുന്നത് ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾക്കാണ് ജീവപര്യന്തം വിധിച്ചിരിക്കുന്നതും എന്തായാലും മാതൃകാപരമായ ശിക്ഷ വിധി പ്രസ്താവം തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് കാത്തിരുന്ന വിധി പ്രസ്താവം തന്നെയാണ് ഉണ്ടായിരുന്നത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതെല്ലാം കോടതി അംഗീകരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കിരൺ കാരണം പരമാവധി ശിക്ഷ എന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരുന്നു ആ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുന്നു പരിഗണിച്ചിരിക്കുന്നു ഈ കേരളത്തെ നടക്കിയ ഒരുപക്ഷെ ഭാരതത്തെ നടക്കിയ ഈ നിഷ്ഠൂര കൊലപാതകത്തിന് മാതൃകാപരമായ ശിക്ഷാവിധി ജില്ലാ പ്രസിഡന്റ് ബിജെപി ഒ ബി സി മോർച്ച നേതാവായിരുന്ന അഡ്വക്കേറ്റ് രൺചിത്ത് ശ്രീനിവാസൻ കൊലപാതക കേസിന്റെ വിധി പ്രസ്താവമാണ് ഇപ്പോൾ തുടരുന്നത് മാതൃകാപരമായ എന്ന് ആവർത്തിക്കേണ്ടിയിരിക്കുന്നു കിരൺ അനു തീർച്ചയായിട്ടും ഏതായാലും ഈ മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷാവിധി തന്നെയാണ് ഈ പ്രാഥമികമായിട്ട് ഇപ്പോൾ ലഭിക്കുന്നതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതായാലും ലഭിച്ചിരിക്കുന്നത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ പരമാവധി ശിക്ഷ എന്നുള്ളത് തന്നെ കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇനി ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ കൂടിയാണ് അറിയേണ്ടത് മറ്റ് വകുപ്പുകൾ ഏതൊക്കെയാണ് മറ്റു വകുപ്പുകൾക്കുള്ള ശിക്ഷകൾ ഏതൊക്കെയാണ് എന്നുള്ളൊരു കാര്യങ്ങളിൽ മാത്രമാണ് ഏതായാലും ആ വ്യക്തത വരേണ്ടത് നേരത്തെ പ്രോസിക്യൂഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ക്രൂരമായ കൊലപാതകം ഇത് കേവലം ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല ഇതൊരു ഭീകരാക്രമണം തന്നെയാണ് ഇങ്ങനെ നടത്തിയിട്ടുള്ള ഒരു കൊലപാതകത്തിൽ ഏതായാലും പരമാവധി ശിക്ഷ എന്ന കാര്യത്തിലേക്ക് കോടതി കൂടി ഏതായാലും എത്തിയിരിക്കുകയാണ് ഈ കുറ്റകൃത്യത്തിൽ ഈ കൊടുംക്രൂരതയിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് അവർക്കേതായാലും വധശിക്ഷ ആണ് ഇപ്പോൾ കോടതി ഇട്ടിരിക്കുന്നത് മറ്റ് പ്രതികൾ അതായത് ഒമ്പത് മുതൽ പതിനഞ്ചു വരെയുള്ള മറ്റു പ്രതികൾക്ക് ഏതായാലും ജീവപര്യന്തം കൂടി വിധിച്ചിട്ടുണ്ട് തീരദേശ ജനതയുടെ നേതാവ് അദ്ദേഹത്തെ ആണ് കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് അതും ഭാര്യയുടെയും മകളുടെയും മാതാവിന്റെയും മുന്നിലിട്ട് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ കറുത്ത ദിനം നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല ഒടുവിൽ മാതൃകാപരമായ ശിക്ഷാവിധി വിധിച്ചിരിക്കുന്നത് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി ഭീകരവാദത്തിന് ഈ മണ്ണിൽ സ്ഥാനമില്ല എന്ന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഊന്നി ഊന്നി പറയുകയാണ് വീണ്ടും നിതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം ഏറുകയാണ് ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് കാരണം കാത്തിരുന്ന വിധി ആവശ്യപ്പെട്ടത് തന്നെ ലഭിച്ചിരിക്കുന്നു അഡ്വക്കേറ്റ് രൺജി ശ്രീനിവാസൻ കൊലപാതക കേസിൽ ഭീകരർ പതിനഞ്ച് ഭീകരരാണ് പ്രതിപട്ടികയിൽ ഉള്ളത് അതിൽ ആദ്യ എട്ട് പ്രതികൾക്ക് വധശിക്ഷ തന്നെ ലഭിച്ചിരിക്കുകയാണ് ശിക്ഷ വിധി പ്രസ്താവം തുടരുകയാണ് എന്ന് മനസ്സിലാക്കുന്നു മവലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ശ്രീദേവിയാണ് വിധി പ്രസ്താവിക്കുന്നത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ ഒരിക്കൽ കൂടി അഭീകരരുടെ പേര് നമ്മൾ ആവർത്തിച്ച് വായിക്കേണ്ടിയിരിക്കുന്നു കിരൺ ഒരുപക്ഷെ കേരളത്തെ ഇത്രയധികം നടുക്കിയ വേദനിപ്പിച്ച ഒരു കൊലപാതകം ഈ അടുത്ത കാലത്ത് എടുത്തു പറയാനുണ്ടോ എന്നുള്ളതാണ് ഒരു കൊലപാതകവും നമുക്ക് ന്യായീകരിക്കാൻ ആവുന്നതല്ല പക്ഷെ ഇങ്ങനെ ഒരു കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് നിഷ്ഠൂരമായി വെട്ടിക്കൊ കൊലപ്പെടുത്തുക മാത്രമല്ല ആ മൃതദേഹത്തെ പോലും അനാദരവ് കാണിച്ചതാണ് ഒരു രീതിയിലും ന്യായീകരിക്കാനാവാത്ത ഒരു കൃത്യം തന്നെയായിരുന്നു അത് ഒരു രീതിയിലും ന്യായീകരിക്കാനാവുന്നില്ല ഇത് തന്നെയാണ് കോടതി ഈ വിധി പ്രസ്താവത്തിലൂടെ കേരള മനസ്സ് തന്നെയാണ് പ്രതിഫലിച്ചിരിക്കുന്നത് നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലം സലാം പൊന്നാട് അബ്ദുൽ കലാം സഫറുദ്ദീൻ മുൻഷാദ് ജസീബ് രാജ നവാസ് ഷമീർ സക്കീർ ഹുസൈൻ ഷാജി പൂവത്തിങ്കൾ ഷർണ അഷ്റഫ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികളാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നത് പ്രതികൾ തന്നെയാണ് എന്ന് ഇവരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു പ്രോസിക്യൂഷൻ പറഞ്ഞതെല്ലാം പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം കോടതി അംഗീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിൽ കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നതും ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് അതിൽ ഒന്ന് മുതൽ എട്ട് വരെ അതായത് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്ന ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ തെളിഞ്ഞത് കൊലക്കുറ്റമാണ് അവർക്കാണ് ഇപ്പോൾ വധശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നതും കിരൺ എന്താണ് കോടതിയിലെ സാഹചര്യം മറ്റു വിശദാംശങ്ങൾ അനു ഏതായാലും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അനുസരിച്ചാണെങ്കിൽ പതിനഞ്ച് പതിനഞ്ച് പേർക്കും അതായത് ഈ കേസിലെ പ്രതികളായിട്ടുള്ള പതിനഞ്ച് പേർക്കും വധശിക്ഷ എന്നത് തന്നെയാണ് കോടതി വിധിച്ചിരിക്കുന്നത് അതായത് കേരളത്തിൽ ഒരുപക്ഷെ സമീപകാലത്ത് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ശിക്ഷാവിധിയാണ് ഇപ്പോൾ മാവേലിക്കര കോടതിയിൽ ഉണ്ടായിരിക്കുന്നത് അതായത് ഒരു ഭീകരമായ ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ ലഭിച്ചിട്ടുണ്ട് പരമാവധി ശിക്ഷ എന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഏതായാലും കോടതി പതിനഞ്ച് പേർക്കും വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഇനി ഏതായാലും മറ്റു കാര്യങ്ങളിലേക്ക് കൂടി നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ച പോലെയുള്ള മറ്റ് വകുപ്പുകൾ കൂടിയാണ് ലഭിക്കേണ്ടത് ഏതായാലും മറ്റു വകുപ്പുകളിൽ ജീവപര്യന്തം കൂടി വിധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഏതായാലും വ്യക്തമാകുന്നുണ്ട് ഇനി ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ പല വകുപ്പുകളായിട്ട് ചുമത്തിയിട്ടുള്ളതിൽ ഏതൊക്കെ വകുപ്പിന് ഏതൊക്കെ രീതിയിലുള്ള ശിക്ഷകൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഏതായാലും വ്യക്തമാകേണ്ടതുണ്ട് ഈ ഈ കേസിലെ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ടും ഒപ്പം തന്നെ ഇതിൻ്റെ ഗൂഢാലോചനയിലടക്കം പങ്കെടുത്തിട്ടുള്ള

മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ ഒരു പക്ഷേ കിരൺ ഇത് അപൂർവങ്ങളിൽ അപൂർവമാകും കാരണം ഈ കേസിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നവർക്ക് മാത്രമല്ല ഗൂഢാലോചനയിൽ പങ്കുള്ളവർക്ക് ഒരു രീതിയിലും ഇത്തരത്തിലുള്ള ഭീകരവാദം ഈ മണ്ണിൽ വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ നിയമവ്യവസ്ഥകൾ നീതി വ്യവസ്ഥ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇനി ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഈ വിധിയിലൂടെ കോടതി പറയുന്നതും ശരി നമ്മൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് മാവലിക്കിര ജില്ല ജയിലിന് മുന്നോ മുൻപിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു എന്തായാലും അഡ്വക്കേറ്റ് രഞ്ജു ശ്രീനിവാസൻ കൊലപാതക കേസിലെ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി മാവലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ശ്രീദേവിയാണ് മാതൃകാപരമായ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത് ഈ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിച്ചെടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് ആലപ്പുഴ വെള്ളക്കിന് സ്വദേശിയായിരുന്ന അഡ്വക്കേറ്റ് രൺജി ശ്രീനിവാസിനെ വീട്ടിൽ കയറി കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് നിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നത് ഈ കൃത്യത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ് കോടതി